നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയയായ പി പി ദിവ്യയെ കണ്ടെത്താൻ പോലീസിന് താൽപര്യമില്ലെന്ന് ശ്രീജിത്ത് പണിക്കർ. പോലീസ് അവർക്ക് ആവശ്യത്തിന് സമയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റുമായി ബന്ധപ്പെട്ട യാതൊരു എതിർപ്പുമില്ല എന്നും അവരുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടും അവരെ കണ്ടെത്താനുള്ള യാതൊരുവിധ ശ്രമങ്ങളും ഇല്ല എന്നും ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അവരുടെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിന്റെ ഗതിയെ മാറ്റുന്നതിനോ തെളിവുകൾ നശിപ്പിക്കുന്നതിനോ അവർക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്നാണ് നോക്കേണ്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ തീരുമാനമാകും മുൻപ് കേസിന്റെ വഴിമാറ്റി വിടുന്ന രീതിയിലാണ് പി പി ദിവ്യയെ ഉപയോഗിച്ച് പ്രവർത്തിക്കാനുള്ള സമയമാണ് അവർ കിട്ടുന്നത് എന്നും ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാട്ടി. കോളക്കം സൃഷ്ടിച്ച പല കേസുകളിലും ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ അന്വേഷണം ഒക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. കേസുകൾ കോടതിയിൽ വരുന്ന സമയത്ത് സജി ചെറിയാന്റെ കുന്തവും കുടച്ചക്രവും പ്രസംഗത്തിന്റെയും നിയമസഭയിൽ നടന്ന കയ്യാങ്കാലുടെ പോലും ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞവരാണ് പോലീസ്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ രക്ഷാപ്രവർത്തനം ത്തിലും തെളിവില്ല എന്നാണ് പോലീസ് പറഞ്ഞത് എന്ന് ശ്രീജിത്ത് പണിക്കർ ഓർമ്മിപ്പിച്ചു. പാർട്ടിയിൽ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള വ്യക്തിയാണ് പി പി ദിവ്യ. ഒരുപക്ഷെ 2026 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന വരെ പാർട്ടി വിലയിരുത്തുന്ന നേതാവായിരുന്നു അവരെന്നും ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാട്ടി. സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്നാണ് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയും പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ദിവ്യ ഉയർത്തിയ അഴിമതി ആരോപണത്തിൽ എന്ത് അഴിമതിയാണ് നടത്തിയത് എന്ന് പോലും വ്യക്തമല്ല. നൽകിയെന്ന് പറയുന്ന 98,500 രൂപയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു. എന്നാലും കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഇത്തരത്തിൽ പി പി ദിവ്യയ്ക്ക് ഈ പ്രഷർ കൂടി ആശുപത്രിയിലാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. നാളെയാണ് വിധി വരുന്നത്. വിധിക്ക് മുന്നേ ഏതായാലും ദിവ്യയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് തൽക്കാലം പോലീസ് തയ്യാറല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും തെളിവായി നൽകുന്നത് ഈ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഈ ദിവ്യ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. ദൃശ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ദൃശ്യം പോലും ലഭിക്കുന്നില്ല, തെളിവുകളില്ല എന്ന ഒറ്റ വാക്കിൽ പോലീസ് പറഞ്ഞു വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നും വ്യക്തമാവുകയാണ്.